ഈ ലോകത്തിൽ പല രീതിയിലുള്ള സാഹസങ്ങൾ ഒരുപാട് പേർ ഇഷ്ടപ്പെട്ട് ചെയ്യും. അതിലൂടെ അവർക്ക് സന്തോഷം കിട്ടുമെങ്കിലും അതിലുണ്ടാകുന്ന ചെറിയൊരു മിസ്റ്റേക്ക് ഒരുപക്ഷെ അവരുടെ ജീവൻ വരെ ആപത്തായി മാറും. അങ്ങനെ ഒരു യഥാർത്ഥ സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സത്യത്തിൽ ഈയൊരു സംഭവം എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തു. ആ ഒരു മനുഷ്യൻ്റെ അവസാന നിമിഷങ്ങൾ എത്രത്തോളം കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടാകും എന്നുള്ള ചിന്തയായിരുന്നു മനസ്സിൽ വന്നുകൊണ്ടിരുന്നത്. എത്ര തന്നെ നമ്മളൊരു കാര്യം ഇഷ്ടപ്പെട്ടും ആഗ്രഹിച്ചും ചെയ്താലും അതിനുള്ളിൽ ആപത്തും ഉണ്ടാകും എന്നുള്ളതിന് ഈ ഒരു വീഡിയോ തന്നെ ബെസ്റ്റ് എക്സാമ്പിളാണ്. ജോൺ എഡ്വേർഡിൻ്റെ അവസാന നിമിഷങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ലാസ്റ്റ് വീഡിയോയിലെ മികച്ച കമൻറ്റ് ഉമ്മയുടെ മാത്രം കാന്താരി കൂടാതെ ഷഫീഖ് ഷാഫു ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ജോൺ എഡ്വേർഡ്, അവൻ്റെ അച്ഛൻ, സഹോദരനായ ജോസ് ഇവരെല്ലാം കേവ് എക്സ്പ്ലോറിങ് ചെയ്യുന്നത് ഒരു ഹോബിയായി തന്നെ കണ്ടിരുന്നു. ചെറിയ പ്രായം മുതലേ അച്ഛൻ്റെ കൂടെ ഈ കേവ് എക്സ്പ്ലോറിങ് ചെയ്യാൻ പോകുന്നതിലൂടെ ഭൂമിയുടെ ആഴവും അതിൻ്റെ ഭംഗിയും ആസ്വദിച്ചിരുന്നു. 2009 നവംബർ 24 ജോൺ എഡ്വേർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ ആ സമയം 26 വയസ്സ്. മാരേജായി 1 വയസ്സ് പ്രായമുള്ള ഒരു പെൺമകളുമുണ്ട്. മാത്രമല്ല അടുത്ത 1 മാസത്തിൽ മറ്റൊരു കുഞ്ഞും ജനിക്കും. ഇതായിരുന്നു ഈയൊരു കഥയിലെ ഏറ്റവും വലിയ ദുഃഖമായി തോന്നിക്കുന്ന ഒരു കാര്യം. മാത്രമല്ല ജോൺ വെർജീനിയയിലുള്ള ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു. 2009 നവംബർ 24 ഹോളിഡേ എൻജോയ് ചെയ്യാനായിട്ട് വീട്ടിലേക്ക് വരുന്നു. സോ ഹോളിഡേ എൻജോയ് ചെയ്യണം, കേവ് എക്സ്പ്ലോറിങ് ചെയ്തിട്ട് ഒരുപാട് ദിവസമായി എന്ന് പറഞ്ഞ് നട്ടിപുട്ടി കേവ് എന്ന ഗുഹയെ എക്സ്പ്ലോർ ചെയ്യാൻ ഫാമിലിയായും 9 ഫ്രണ്ട്സുമായും പോവുകയാണ്. അന്ന് രാത്രി ഏകദേശം 8 മണിയോടുകൂടി അവർ ആ ഒരു ഗുഹയുടെ ബിഗ് സ്ലൈഡ് എന്ന ഭാഗത്തേക്ക് എത്തുന്നു. ജോണും അനുജനായ ജോസും കൂടാതെ 2 ഫ്രണ്ട്സും ആ ഗുഹയുടെ ബെർത്ത് ടണൽ എന്ന ഭാഗത്തു നിന്നും പിരിഞ്ഞു പോകാമെന്ന് തീരുമാനിക്കുന്നു. അത് വളരെ ഇടുങ്ങിയ ഒരു സ്ഥലമാണ്, വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് മാത്രമേ പോകാൻ പറ്റൂ. അങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ ജോണിന് മുൻപിൽ ചെറിയൊരു ഹോൾ മാത്രമാണ് കാണുന്നത്. അവിടെയാൾ തല ആദ്യം വച്ച് മുന്നോട്ട് പോകുന്നു. കൈവിരലുകൾ യൂസ് ചെയ്ത് പതുക്കെ പതുക്കെ വളരെ കഷ്ടപ്പെട്ട് അകത്തേക്ക് കടക്കുന്നു. കുറച്ചു കുറച്ചായി അകത്തു പോകുമ്പോഴാണ് ജോണിന് മനസ്സിലായത് തിരിഞ്ഞു പോകാൻ യാതൊരു വഴിയും അവിടെ ഇല്ല എന്ന്. വേറെ വഴിയില്ലാതെ എവിടെയെങ്കിലും തിരിയാൻ സ്ഥലം കിട്ടും എന്ന് മനസ്സിൽ വിചാരിച്ച് കുറച്ചു കുറച്ചായി വീണ്ടും അകത്തേക്ക് പോവുകയാണ് ജോൺ. എന്നാൽ ജോൺ സത്യത്തിൽ ആ ബെർത്ത് ടണലിലല്ല പോയത്, പകരം ഇതുവരെയും ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്ഥലത്താണ് പോയത്. അപ്പോഴാണ് ജോണിന് മനസ്സിലായത് താൻ വലിയൊരു തെറ്റ് ചെയ്തു എന്ന്. താൻ ഓൾറെഡി ഉണ്ടായിരുന്ന സ്ഥലത്തിരുന്നു എന്നുണ്ടെങ്കിൽ റെസ്ക്യൂ ടീം എന്ന് രക്ഷിക്കുമായിരുന്നു. എന്നാൽ വീണ്ടും മുന്നോട്ട് പോയി തിരികെ സ്ഥലമുണ്ടോ എന്ന് നോക്കുന്നു. അങ്ങനെ പോകുമ്പോൾ അയാളുടെ മുന്നിൽ സ്ട്രെയിറ്റായ താഴോട്ടുള്ള ഒരു കുഴി പോലുള്ള സ്ഥലം കാണുകയാണ്. സത്യത്തിൽ മാപ്പിൽ അങ്ങനെ ഒരു സ്ഥലം തന്നെ കാണിച്ചിട്ടില്ല. ജോൺ ആ സ്ഥലത്തെ നോക്കുമ്പോൾ തിരിയാൻ പറ്റുന്ന ഒരു സ്ഥലം ഉള്ളതായി അവന് കാണുകയാണ്. അതുകൊണ്ട് അയാളുടെ ശ്വാസം മുഴുവനും പുറത്തുവിട്ട് നെഞ്ചിനെ ചുരുക്കി മുന്നോട്ട് പോയി തിരിയാൻ വഴിയുണ്ടോ എന്ന് നോക്കി. എന്നാൽ ആ സമയം ഒരു ദീർഘശ്വാസം വിട്ടതുകൊണ്ട് 1 ഇഞ്ച് പോലും അനങ്ങാൻ കഴിയാതെ തല കീഴായി അകപ്പെടുകയാണ്. ആ കുഴി 10 ഇഞ്ച് അകലവും 18 ഇഞ്ച് ഉയരവുമുണ്ട്. അത് കഴിഞ്ഞ് ആ കുഴി അവസാനിക്കുകയും ചെയ്തു. അതിനുശേഷം വഴിയില്ല. ആ അവസ്ഥയിൽ അയാളുടെ തലയിൽ ഫിറ്റ് ചെയ്തിരുന്ന ലൈറ്റ് താഴെ വീഴുന്നു. ജോൺ ഇപ്പോൾ ട്രാപ്ഡ് ആണെന്ന് ആദ്യം കണ്ടുപിടിക്കുന്നത് ജോണിന്റെ 23 വയസ്സുള്ള സഹോദരനായ ജോസ് ആണ്. ആ സമയത്ത് ജോസ് വിചാരിച്ചത് ഇത് നമ്മുടെ ഫാമിലിയുടെ മറ്റൊരു അഡ്വഞ്ചർ കഥയായി മാറുമെന്നാണ്. കാരണം ചെറിയ പ്രായത്തിൽ ഇതുപോലെ തന്റെ അച്ഛൻ 2 പാറകൾക്കിടയിൽ അകപ്പെടുകയും പിന്നീട് റിലീസ് ആവുകയും ചെയ്തു. എന്നാൽ തന്റെ ചേട്ടൻ പോയ വഴി ജോസ് പോകുമ്പോൾ വളരെ ഇറുക്കമുള്ള പാതയും ശരീരത്തിൽ ചില മുറിവുകളും ഉണ്ടാകുന്നു. അപ്പോൾ അവനും ഒരു സ്ഥലത്ത് അകപ്പെടുകയാണ്. ആ സമയം ഭയവും ഉണ്ടാകുന്നു. എങ്ങനെയോ മാനേജ് ചെയ്ത് വീണ്ടും മുന്നോട്ട് പോകുന്നു. അപ്പോൾ ജോസിന് കാണാൻ പറ്റിയത് തൻ്റെ ചേട്ടൻ്റെ 2 കാലുകളാണ്. ഇപ്പോഴാണ് ഇതൊരു സീരിയസ് കാര്യമാണ് എന്നുള്ളത് അവന് തന്നെ മനസ്സിലാകുന്നത്. അപ്പോൾ അവൻ ജോണിൻ്റെ കാല് പിടിച്ച് വലിക്കുകയാണ്. എന്നാൽ തൂക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല. കഷ്ടപ്പെട്ട് 2 ഇഞ്ച് തൂക്കിയാലും പിടിക്കാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ വീണ്ടും താഴേക്ക് പോകുന്നു. അതും വളരെ മോശമായ രീതിയിൽ വീണ്ടും ട്രാപ്പാകുന്നു. ഒരു കൈ നെഞ്ചിൽ കുടുങ്ങുകയാണ്, മറ്റൊരു കൈ തൂക്കാൻ പോലും പറ്റുന്നില്ല. ജോസിന് ഇപ്പോൾ മനസ്സിലായത് താൻ തീർച്ചയായും വെളിയിൽ പോകണം.
തന്റെ ചേട്ടൻ ഒരു ഇരുട്ടായ കുഴിയിൽ അനങ്ങാൻ പോലും കഴിയാതെ അകപ്പെട്ടിരിക്കുകയാണ്. റെസ്ക്യൂ ടീം വന്നാൽ മാത്രമേ ചേട്ടനെ രക്ഷിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാകുന്നു. ജോണും ജോസും പ്രയർ ചെയ്യാൻ തുടങ്ങി. ജോൺ പ്രാർത്ഥിച്ചത്, എന്റെ ഭാര്യയ്ക്കും എന്റെ കുഞ്ഞിനും വേണ്ടിയെങ്കിലും എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയത്ത് ജോസ് പുറത്തു വന്ന് 911 വിളിച്ച് ഹെൽപ്പ് ചോദിക്കുന്നു. അവരും ഉടനെ തന്നെ അവിടെ വരുന്നു. എന്നാൽ ആ സമയം ജോൺ ആ ഗുഹയുടെ എൻട്രൻസിൽ നിന്നും 400 ദൂരത്തിലും ഭൂമിയുടെ മുഗൾ പരപ്പിൽ നിന്ന് 100 താഴ്ചയിലുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ മറ്റൊരു പ്രശ്നം, ഭൂമിക്കടിയിൽ റെസ്ക്യൂ ചെയ്യണമെങ്കിൽ ആ ടീമിന് എല്ലാ ലിമിറ്റഡ് റിസോഴ്സും മാത്രമേ കാണുകയുള്ളൂ. അതായത് രക്ഷിക്കാൻ വഴികൾ വളരെ കുറവായിരിക്കും. ഇപ്പൊ ജോണുള്ള സ്ഥലം റെസ്ക്യൂ ടീം റീച്ച് ആകാൻ തന്നെ ഏകദേശം 1.5 മണിക്കൂറിൽ കൂടുതൽ എടുത്തു. സൂസി എന്ന എക്സ്പീരിയൻസ്ഡ് ആയ വുമൺ കേവ് എക്സ്പ്ലോറർ ആണ് ആദ്യം ജോണിനെ ഹെൽപ്പ് ചെയ്യാനായി അവിടെ എത്തിയത്. അവിടെ ഇറുക്കമുള്ള ഇരുട്ടായ പാതയിലൂടെ പതുക്കെ പതുക്കെ പോകുന്നു. ഒരു ഘട്ടത്തിൽ അവരും അവിടെ അകപ്പെടുകയാണ്. എന്നാൽ കഷ്ടപ്പെട്ട് ജോൺ ഉള്ള സ്ഥലം കണ്ടുപിടിക്കുന്നു. അവിടെ അവർ കണ്ടത് ജോണിന്റെ ബ്ലാക്ക് കളർ ഷൂ മാത്രമാണ്. ഇപ്പൊ ജോൺ അവിടെ ട്രാപ്പായിട്ട് ഏകദേശം 4 മണിക്കൂർ ആകുന്നുണ്ട്. ജോണിന്റെ അടുത്ത് സൂസി പോയി തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഹായ് ജോൺ, ഹൗ ഈസ് ഗോയിങ് ഓൺ, ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ജോൺ പറഞ്ഞത്, ഹായ് സൂസി, താങ്ക്സ് ഫോർ കമ്മിങ്, ഐ റിയലി റിയലി വാണ്ട് ടു ഗെറ്റ് ഔട്ട് ഹിയർ. ഇത് കേട്ടതും സൂസി പറയുകയാണ്, വിഷമിക്കേണ്ട ആവശ്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ നിന്നെ പുറത്തെടുക്കുമെന്ന് പറയുന്നു. എന്നാൽ സൂസി അവിടെയുള്ള സിറ്റുവേഷൻ എല്ലാം അനലൈസ് ചെയ്ത് ഇത് ഒരുപാട് കഷ്ടമായിരിക്കുമെന്ന് മനസ്സിലാക്കുകയാണ്. ഒരുപാട് സമയം ജോണിന് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല എന്നും അവൾ അറിയുന്നു. കാരണം ഹ്യൂമൻ ബോഡി നിവർന്ന് നിൽക്കാനും നടക്കാനുമുള്ള രീതിയിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഹ്യൂമൻ ബോഡിയിലെ എല്ലാ പാർട്ടും ഗ്രാവിറ്റിയുമായി ചേർന്ന് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ തല കീഴായിരിക്കുന്നത് കൊണ്ട് എല്ലാ സമയവും ബ്രെയിനിലേക്ക് പോകുന്ന ബ്ലഡിനെ ഹാർട്ട് വീണ്ടും മുകളിലേക്ക് പമ്പ് ചെയ്യേണ്ടതായി വരും. നമ്മുടെ ശരീരം ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കഷ്ടമാണ്. അങ്ങനെ ഒരുപാട് സമയം തല കീഴായിരുന്നാൽ രക്തത്തിൽ ടോക്സിൻ ഉണ്ടായി ശ്വാസമെടുക്കാൻ പ്രയാസപ്പെടുകയും പെട്ടെന്ന് തന്നെ മരിക്കുകയും ചെയ്യുമെന്ന് സൂസിക്ക് മനസ്സിലാകുന്നു. അതിനാൽ അടുത്ത 8 മണിക്കൂർ മാത്രമേ ജോൺ സ്വബോധത്തോടെയും ജീവനോടെയും ഇരിക്കുകയുള്ളൂ എന്ന കാര്യം സൂസി മനസ്സിലാക്കുകയാണ്. ഉടനെ അയാളുടെ കാലിൽ കയറ് കെട്ടുകയും വെളിയിലേക്ക് വലിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ ആ ടണലിന്റെ പാറയുടെ ഫ്രിക്ഷൻ, അതായത് സംഘർഷം കൂടുതലായതുകൊണ്ട് പുറത്തുനിന്ന് വലിക്കുന്നവർക്ക് അത് വളരെ പ്രയാസമായിരുന്നു. കൂടാതെ ആ സ്ഥലം വളരെ ചെറിയ സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വർക്ക് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇങ്ങനെ ചിന്തിക്കാം, ഡ്രിൽ യൂസ് ചെയ്ത് പാറ പൊട്ടിച്ച് വലിയ വഴി ഉണ്ടാക്കി കൂടെയെന്ന്. എന്നാൽ ഡ്രില്ലിംഗ് മെഷീൻസ് അവിടെ കൊണ്ടുപോകാൻ കഴിയാത്ത വണ്ണം ആ സ്ഥലം അത്ര വളരെ ചെറുതായിരുന്നു. ചെറിയ മെഷീൻസ് യൂസ് ചെയ്ത് അയാളെ പുറത്തെടുക്കുക എന്ന് വിചാരിച്ചാൽ ഇപ്പോഴുള്ള ടൈമിൽ അതൊരിക്കലും സാധിക്കുകയില്ല. ഓൾറെഡി ഇതേ ഗുഹയിൽ 2004 ജോൺ ട്രാപ്പായ സ്ഥലത്തിന് കുറച്ചു മുന്നിലായിട്ട് 2 ചെറിയ കുട്ടികൾ അകപ്പെട്ടിരുന്നു. അവസാനം പുള്ളിംഗ് സിസ്റ്റം യൂസ് ചെയ്താണ് അവരെ മരണത്തോട് അടുക്കുന്ന സമയത്ത് കഷ്ടപ്പെട്ട് രക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു പുള്ളിംഗ് സിസ്റ്റം ഇവിടെയും ഉണ്ടാക്കുകയാണ്. നിറയെ സ്ഥലത്ത് അതിനെ ഒരു ആംഗിൾ പോലെ സെറ്റ് ചെയ്യണം. ഈ പുള്ളിംഗ് സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ചെറിയ കുട്ടികൾക്ക് ഭാരം വളരെ കുറവായിരുന്നു. എന്നാൽ ജോണിന് ഇപ്പോൾ ഏകദേശം 95 കിലോ ഭാരമുണ്ട്. റെസ്ക്യൂ ടീം മാക്സിമം ജോണിനെ കംഫർട്ടബിൾ ആക്കാനായി ശ്രമിക്കുന്നുണ്ട്. അയാളോട് സംസാരിക്കുകയും പാട്ടുപാടുകയും അയാളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. ആ സമയം പുള്ളിംഗ് സിസ്റ്റം റെഡിയാക്കേണ്ട ജോലികളും നടക്കുന്നു. അപ്പോൾ റെസ്ക്യൂ ടീം ശ്രദ്ധിച്ച ഒരു കാര്യം, ജോണിന്റെ സ്വരത്തിൽ മാറ്റം വരുന്നുണ്ട്. അയാൾക്ക് ശ്വാസം വിടാൻ വളരെ ബുദ്ധിമുട്ടാകുന്നുണ്ട്. വോയിസ് ലോ ആകാൻ തുടങ്ങി. ലാസ്റ്റ് എങ്ങനെയോ പുള്ളിംഗ് സിസ്റ്റം റെഡിയാക്കി അയാളുടെ കാലിൽ അതിനെ കെട്ടി വലിക്കുമ്പോഴാണ് അയാളുടെ ഹാർട്ട് രക്തത്തെ കാലിലേക്ക് പമ്പ് ചെയ്യാൻ പറ്റാതെ കാലിൽ രക്തമില്ലാതെ വേദനയെടുത്ത് അയാൾ നിലവിളിക്കുകയാണ്. അപ്പോഴാണ് റെസ്ക്യൂ ടീം വലിയൊരു സത്യം മനസ്സിലാക്കുന്നത്. ആ ടണലിലെ ആംഗിൾസ് അയാളെ പുറത്തെടുക്കാൻ കഴിയാത്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. എങ്ങനെ വലിച്ചാലും അയാളുടെ ബോഡി പുറത്തേക്ക് വരില്ല. അയാളുടെ കാലിനെ മുറിച്ച് മാത്രമേ പുറത്തെടുക്കാൻ കഴിയൂവെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അങ്ങനെ ചെയ്താൽ ഓൾറെഡി വീക്കായിരിക്കുന്ന അയാളുടെ ബോഡി ഈ ഞെട്ടൽ താങ്ങാനാകാതെ ഹാർട്ട് നിന്നുപോവുകയും അയാൾ മരിക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാകുന്നു. അത് മാത്രമല്ല, പുള്ളിംഗ് സിസ്റ്റത്തിൽ നിന്ന് ഗുഹയിലേക്ക് സെറ്റ് ചെയ്ത ആംഗിൾസ് എല്ലാം അതിന്റെ ഗ്രിപ്പ് പോവുകയും
ചില സ്ഥലങ്ങളിൽ മുറിഞ്ഞു പോവുകയും ചെയ്യുന്നു. ജോണിന് ഈ സ്ഥലത്തു നിന്നും ഇനി ഒരിക്കലും നമുക്ക് പുറത്തേക്ക് പോകാനേ കഴിയില്ല എന്ന സത്യം വേദനയോടുകൂടി മനസ്സിലാക്കുകയാണ്. അയാൾ രക്ഷപ്പെടാനുള്ള ശ്രമം അവസാനിപ്പിച്ചിട്ട് സൈലന്റ് ആകുന്നു. ഏകദേശം ആ ഗുഹയ്ക്കകത്ത് അകപ്പെട്ട് 24 മണിക്കൂറുകൾക്ക് ശേഷം ജോൺ തന്റെ അവസാന നിമിഷങ്ങളെ കാണുകയാണ്. ഏകദേശം 100-ലേറെ പേർ അയാളെ രക്ഷിക്കാനായിട്ട് പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ 27 മണിക്കൂറുകൾക്ക് ശേഷം ജോണിന്റെ സൈഡിൽ നിന്നും യാതൊരു റെസ്പോൺസും ഇല്ല. നവംബർ 25 ബുധനാഴ്ച രാത്രി ജോൺ മരിച്ചതായി ഒഫീഷ്യലായി തന്നെ അറിയിക്കുകയാണ്. 26 വയസ്സുള്ള ജോൺ തന്റെ ഭാര്യയെയും 1 വയസ്സുള്ള മകളെയും കാണാതെ യാത്രയായി. ജോൺ മരിച്ചതിന് ശേഷം നട്ടിപ്പുട്ടി എൻട്രൻസ് കോൺക്രീറ്റ് കൊണ്ട് മൂടുകയാണ്. അയാളുടെ ശരീരം പോലും പുറത്തെടുത്തില്ല. ജോണിനെ അവസാനമായി കാണാന് അവരുടെ ഫാമിലിക്കോ ഭാര്യയ്ക്കോ ആ കുഞ്ഞിനോ കഴിഞ്ഞില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്നുള്ളത് സ്വപ്നത്തിൽ പോലും അയാൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവുകയില്ല. ഇങ്ങനെ ഒരു അനുഭവം ഒരിക്കലും ആർക്കും വരാനും പാടില്ല. നമ്മൾ എത്ര തന്നെ ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിലും, അഡ്വഞ്ചർ ആണെന്ന് കരുതി ആഗ്രഹിച്ച് ചെയ്യുകയാണെങ്കിലും അതിൽ ആപത്തുണ്ട് എന്നുള്ളതും ഓരോ സെക്കൻഡും നമ്മൾ ആലോചിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായി ചേർക്കുക. മികച്ച കമൻ്റ് ഏതാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യും.